കേരളത്തിലെ കുടുംബങ്ങൾ സ്വയം രക്ഷയ്ക്ക് അതീവ കരുതലോടെ ഇരിക്കുക. ഭയപ്പെടുത്തുന്ന കുർബ സംഘം മൂവാറ്റുപുഴയിൽ. വീട്ടുകാരെ ആക്രമിച്ച് മോഷണം നടത്തുന്ന നാടോടി സംഘം മൂവാറ്റുപുഴയിൽ എത്തുകയും LLB വിദ്യാർത്ഥിനിയെ ആക്രമിക്കുകയും ചെയ്തു. മൂവാറ്റുപുഴ കടാതി നടുക്കുഴിയിൽ NN ബിജുവിന്റെ മകൾ കൃഷ്ണയെയാണ് നാടോടി സംഘത്തിലെ സ്ത്രീ ആക്രമിച്ചത്. കൃഷ്ണയ്ക്ക് കഴുത്തിലും കാലിലും പരിക്കേറ്റിട്ടുണ്ട്. കൃഷ്ണയുടെ കഴുത്തിലേറ്റ പരിക്കാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. കൊലപാതകത്തിനു വരെ മടിക്കാത്ത കുറുവ സംഘങ്ങൾ മോഷണം നടത്താനാണ് എത്തുന്നത്. പണം, ആഭരണം ഇവ കവർന്നെടുത്ത് ഇവർ മുങ്ങിയാൽ പിന്നെ കണ്ടുപിടിക്കാൻ അത്യാധുനിക അന്വേഷണ സംവിധാനത്തിനു പോലും പ്രയാസമായിരിക്കും. മാത്രമല്ല, കുറുവ സംഘം മോഷണത്തിനിടയിൽ തടസ്സമായി വരുന്നവരെ കൊലപ്പെടുത്തുക വരെ ചെയ്യും. മൂവാറ്റുപുഴയിൽ കടാതിയിൽ സ്കൂട്ടർ ഷോറൂം നടത്തുന്ന ബിജുവിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കുകയായിരുന്ന കൃഷ്ണ മാത്രമാണ് വീട്ടിൽ ഉണ്ടായിരുന്നത്. ക്ലാസ്സിനിടെ അമ്മയുടെ മുറിയിൽ നിന്നുള്ള ശബ്ദം കേട്ട് ഇവിടേക്ക് എത്തിയപ്പോഴാണ് അലമാര പരിശോധിക്കുന്ന നാടോടി സ്ത്രീയെ കണ്ടത്. സ്വർണ്ണാഭരണം സൂക്ഷിച്ചിരുന്ന ആഭരണ പെട്ടിയും പേഴ്സും ഈ സമയം സ്ത്രീയുടെ കയ്യിലുണ്ടായിരുന്നു. ഇവർ ബ്ലൂടൂത്ത് ഹെഡ്ഫോണിലൂടെ മറ്റാരോ ആയി ആശയവിനിമയം നടത്തിയിരുന്നതായും കൃഷ്ണ പറയുന്നു. ഇവരിൽ നിന്ന് ആഭരണവും പേഴ്സും തിരിച്ചു വാങ്ങാൻ ശ്രമിച്ചു എങ്കിലും ആദ്യം ഇവർ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. പിന്നീട് വീടിനകത്ത് കിടന്ന വടിയെടുത്ത് ഇവരെ ആക്രമിച്ചപ്പോൾ ഇവർ കൃഷ്ണയുടെ കാലിൽ പ്രത്യേക രീതിയിൽ പിടുത്തമിട്ടു. ഇതോടെ അല്പനേരത്തേക്ക് കൃഷ്ണയ്ക്ക് നടക്കാൻ കഴിയാതെയായി. എങ്കിലും സ്ത്രീയിൽ നിന്ന് ആഭരണ പെട്ടി കൃഷ്ണ പിടിച്ചു വാങ്ങിയിരുന്നു. പിന്നീട് അല്പനേരം കഴിഞ്ഞാണ് കൃഷ്ണയ്ക്ക് എഴുന്നേൽക്കാൻ സാധിച്ചത്. ഉടനെ പോലീസിൽ വിവരം അറിയിച്ചു. തുടർന്ന് പോലീസ് നഗരത്തിൽ വ്യാപക തിരച്ചിൽ നടത്തിയെങ്കിലും നാടോടി സംഘത്തെ കണ്ടെത്താൻ സാധിച്ചില്ല. വീട്ടുകാരെ ആക്രമിച്ചു മോഷണം നടത്തുന്ന സംഘമാണിത് എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന സൂചന. ഇവർ അത്യാധുനിക രീതിയിലുള്ള ആശയവിനിമയ സംവിധാനങ്ങളും ഉപയോഗിക്കുന്നതായാണ് വിവരം. കുറുവ സംഘങ്ങൾക്ക് മർമ്മവിദ്യ അറിയാം. മോഷണത്തിന് കയറുന്ന വീടുകളിൽ ആളുകൾക്ക് പ്രഹരമേൽപ്പിക്കുക മർമ്മസ്ഥാനത്ത് ആയിരിക്കും. പിന്നെ കരയാനോ ചലിക്കാനോ പോലും ആവില്ല. ബോധക്ഷയം വരെ ഉണ്ടാകാം. വീടുകളിൽ നായ ഉണ്ടെങ്കിൽ നായയെ പാട്ടിലാക്കാനോ മയക്കുമരുന്ന് നായ്ക്ക് നൽകാനോ ഇവർക്ക് സാധിക്കും. മൂവാറ്റുപുഴയിൽ നാടോടികൾ കയറിയ വീട്ടിലും നായ ഉണ്ടായിരുന്നു എങ്കിലും നായ കുരയ്ക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്നും സംശയം ഉയർന്നിട്ടുണ്ട്. എന്തായാലും ക്ഷാമവും പട്ടിണിയും ആയതിനാൽ മോഷണങ്ങളും പിടിച്ചുപറിയും കൂടാൻ വലിയ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ അന്യ സംസ്ഥാനത്ത് നിന്നും മലയാളിയെ കൊന്നും കവർച്ചയ്ക്കായി എത്തുന്ന സംഘങ്ങളെ കരുതിയിരിക്കുക. ഏത് മലയാളിയുടെ വീട്ടിലും വീട്ടിലുള്ളവരുടെ ശരീരത്തും ആഭരണം ഉണ്ടാകുമെന്ന് ലോകം മുഴുവൻ അറിയാവുന്ന കാര്യമാണ്. അതിനാൽ തന്നെ കേരളത്തിലേക്ക് ബംഗ്ലാദേശിൽ നിന്ന് പോലും മോഷ്ടാക്കൾ വരാറുണ്ട്. പകൽ സമയത്ത് ആക്രി സാധനങ്ങളും മറ്റും പെറുക്കി വിൽക്കുന്നവരുടെ വേഷത്തിലാണ് കുറുവകൾ പ്രവർത്തിക്കുക. വീടും പരിസരവും കൃത്യമായി മനസ്സിലാക്കിയ ശേഷം രാത്രിയിലാണ് ഇവർ കവർച്ചയ്ക്കിറങ്ങുക. നല്ല കായിക ശേഷിയുള്ള ആളുകളാണ് ഇവരുടെ സംഘത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ എതിർക്കുന്നവരെ വകവരുത്താനും ഇവർ ശ്രമിച്ചേക്കുമെന്നും പോലീസ് പറയുന്നു. കവർച്ചയ്ക്ക് ശേഷം തിരുനെൽവേലി, മധുര തുടങ്ങിയ ഇടങ്ങളിലേക്ക് കടക്കുന്നതാണ് കുറുവ സംഘത്തിന്റെ രീതി. ഇവർ ഒരു പ്രത്യേകം ഒരു താവളം കേന്ദ്രീകരിച്ചല്ല കഴിയുന്നത്. മോഷണത്തിന് ശേഷം ആളൊഴിഞ്ഞ പറമ്പിലോ കുറ്റിക്കാടുകളിലോ അതുമല്ലെങ്കിൽ പാലങ്ങൾക്കടിയിലോ ആണ് ഇവർ തമ്പടിക്കുക. അതിർത്തികളിൽ അസ്വാഭാവികമായി അപരിചിതരെ കാണുകയാണെങ്കിൽ വിവരം അറിയിക്കണമെന്ന് പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. കമ്പിവടിയും വാളുമായി നീങ്ങുന്ന ഇവർ നിസ്സാരക്കാരല്ല. ഏത് സമയത്തും ആരെയും എതിർത്തു തോൽപ്പിച്ച് കവർച്ച നടത്താനുള്ള ശേഷിയുള്ളവരാണിവർ. 75-ൽ അധികം വരുന്ന കവർച്ചക്കാരാണ് കുറുവ സംഘം. പകൽ സമയങ്ങളിൽ വ്യത്യസ്ത സംഘങ്ങളായി തിരിഞ്ഞ് വീടുകളിലെത്തി പരിസരം മനസ്സിലാക്കും. ആക്രി സാധനങ്ങളും പഴയ പേപ്പറും ശേഖരിക്കാനും പൊട്ടിയ ബക്കറ്റോട്ടിക്കാനും എന്ന വ്യാജേന എത്തി കവർച്ചയ്ക്കുള്ള പ്രാഥമിക നിരീക്ഷണം നടത്തും. ശരീരത്തിൽ മുഴുവൻ എണ്ണ തേച്ച് മുഖം മൂടി ധരിച്ച് രാത്രിയിൽ വീടുകളിലെത്തും. എതിർക്കാൻ ശ്രമിക്കുന്നവരെ ആയുധം വെച്ച് കീഴ്പ്പെടുത്തി കവർച്ച നടത്തി മടങ്ങുന്നതാണ് ഇവരുടെ ശൈലി. കരുത്തുറ്റ ആളുകൾ ഉൾപ്പെടുന്നവരാണ് പോലീസിന്റെ ഭാഷയിൽ കുറുവ സംഘം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.